الرحمن الرحيم السلام عليكم ورحمة الله وبركاته ومن أحسن قولا الحمد لله رب العالمين من دعا والصلاة والسلام على رسوله الأمين صالحا وعلى آله وصحبه أجمعين أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇത്തഖു റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖു അല്ലാഹല്ലദീ الذي تساءلون به والرحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله والرسول فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ജദൈവദം പദീം പദീനാ പരമം പരസ്താദ് വിദാമദേവം ഭുവനേശമേഡ്യം വേദിയിൽ മനസ്സ് പ്രാർത്ഥനാ നിർഭരമായി തീരേണ്ടുന്ന ഒരു സമ്മേളന വേദിയിലാണ് ഞാനുള്ളത്. ക്ഷേത്രത്തിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ ആയിരക്കണക്കിന് മനുഷ്യർ ഒരുപക്ഷെ ഈ മത സമ്മേളനത്തിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളാതെ നടന്നു പോകുന്നുണ്ട്. ഉച്ചഭാഷണിയിലൂടെ അവരെൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. സഹൃദയരെ, വ്യത്യസ്ത മത ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വന്ന് സാഗോദം ഇത് കേൾക്കണമെന്നാണ് തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ശ്രീരാമനെ കാട്ടിൽ പറഞ്ഞയച്ച ഘട്ടത്തിൽ ലക്ഷ്മണനെ കോപം വന്നു. ലക്ഷ്മണനെ കോപം വന്നപ്പോൾ ശ്രീരാമൻ ഒന്നും പറഞ്ഞില്ല. ചിത്രകൂടത്തിൽ വന്നപ്പോ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. അല്ലയോ സുമിത്രയുടെ പുത്ര, അല്ലയോ സുമിത്രയുടെ പുത്ര, കുന്തി പുത്ര, നീ നിന്റെ മത്സരം മാറ്റിവെച്ച് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രുമേ പരം വച അർജുന, ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഭഗവത്ഗീതയിലും പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫസ്തമേ ലിമായുഹ, നിങ്ങൾക്ക് ബോധനം നൽകുന്ന ദിവ്യ സൂക്തങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സിനിമ കാണുന്ന പോലെയല്ല ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ നിങ്ങൾ ഇരിക്കേണ്ടത്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കല ആസ്വദിക്കുന്ന രൂപത്തിലല്ല, ഒരു സംഗീത കച്ചേരിയിലല്ല നിങ്ങൾ പങ്കെടുക്കുന്നത്. അറിവ് ആദാനപ്രദാനമായി തീരുന്ന മഹത്വമേറിയ ഒരു സദസ്സിലാണ് ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ ചെന്നു ചേർന്നിട്ടുള്ളത്. ചാരായ ഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന അഭിനവ കേരളീയന്റെ പിക്ചറല്ല നിങ്ങൾക്കുള്ളത്. ആധ്യാത്മിക ജ്ഞാനം തേടി ദൈവസന്നിധാനത്ത് ജീവിതത്തെ സമർപ്പിച്ച ഭക്തന്റെ മനസ്സുമായിട്ടാണ് നിങ്ങൾ കൂടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സംഗമം നിസാരമല്ല. ഞാനൊരു ഇസ്ലാമിക സമൂഹത്തിന്റെ മെമ്പറ്, അതുകൊണ്ട് തന്നെ എന്നെയായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ എല്ലാ മതവിഭാഗവും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന മതം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണല്ലോ ഈ മതസമ്മേളനം നടക്കുന്നത്. ഈ സംഘാടനത്തോടും ഈ സംഘടനയോടും ഇത് സംഘടിപ്പിച്ചവരോടും അഗൈതവമായ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇതൊരു ഈശ്വര നിശ്ചയമാണ്. ദൈവം നിശ്ചയിച്ച് തീരുമാനിച്ചുറച്ചതിൻ്റെ ഭാഗമാണ് ഈ വർഷം ഈ സമ്മേളനത്തിൽ ഈ വിനീതൻ വരണം എന്നുള്ളത്.
എനിക്ക് നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്, ആർഷഭാരത സംസ്കാരത്തിന്റെ അന്തർധാരയായി രൂപപ്പെട്ട മഹത്വമേറിയ ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. വേദഗ്രന്ഥങ്ങളുടെ ആകത്തുകയായി നമ്മുടെ ആന്തരികമായ ചോദനകളെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുന്ന മഹത്വപൂർണമായ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണത്? ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. വേദം പറയാം. എന്താ പറയുന്നത്? ഓം എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറയാൻ മാത്രം പഠിച്ചിട്ടുള്ള ഒരു ഇസ്ലാമിക സംഘടനയുടെ പ്രവർത്തകനാണ് ഞാൻ. സത്യമേ പറയൂ, അസത്യങ്ങളൊന്നും പറയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതേ പറയൂ എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് എന്റെ വാക്കുകൾ സത്യമല്ല എന്നർത്ഥമില്ല. ഡോക്ടർ എഴുതുന്ന മരുന്ന് രോഗിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് ഡോക്ടർ എഴുതിയ മരുന്ന് മോശമാണ് എന്നതിനർത്ഥമില്ല. അതുകൊണ്ട് ഈ ഓ എന്ന് പറഞ്ഞാൽ അതൊരു ആർ എസ് എസിന്റെ ചിഹ്നമാണ് എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു. അല്ല അല്ല, വിശ്വവിജ്ഞാന കോശം പരിശോധിച്ചു നോക്കു നിങ്ങൾ, സംസ്കൃത നിഘണ്ടു പരിശോധിച്ചു നോക്കു നിങ്ങൾ. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവ മന്ത്രം എന്നാണ്. അഥവാ അള്ളാഹുവേ, ദൈവമേ, ഈശ്വര, യഹോവ, ഉടയതമ്പുരാൻ, ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ എന്നൊക്കെ പറയുന്ന ആ ശക്തിസിദ്ധി ഉണ്ടല്ലോ, ആ ശക്തിസിദ്ധി. അഥവാ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, അതൊരു പഞ്ചായത്തിന്റെ ദൈവത്തെ കുറിച്ചല്ല, ഒരു ഗ്രാമത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ഒരു ജനപദത്തിന്റെയോ ഒരു ഭാഷാ സംസ്കാരത്തിന്റെയോ ദൈവത്തെ പറയുന്ന വാക്കല്ല. പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം, ഈ വിശ്വ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഹിരണ്യഗർഭ എന്ന നീ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമേ അല്ലെ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അപ്പൊ നമ്മളൊക്കെ അസത്യത്തിലാണോ? പരിശോധിക്കണം. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമേ എന്നാണ് പ്രാർത്ഥന. പിന്നെയോ തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് മനുഷ്യരെ നയിക്കുക. ശ്രീ ശങ്കരാചാര്യർ വന്നത് അതിനാണ്, വെളിച്ചത്തിലേക്ക് ഇരുട്ട് മാറി വെളിച്ചത്തിലേക്ക്. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനൊന്ന് നടിക്കുന്നു ചിലർ എന്ന് പൂന്താനം പറഞ്ഞ അതുകൊണ്ടാണ്. എന്താ വിദ്യ? എന്താണ് ജ്ഞാനം? ആ ജ്ഞാനത്തിലെ ഏറ്റവും ശ്രേയസ്കരമായ കാര്യം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ്. പിന്നെയോ നശ്വരമാണ് ഈ ജീവിതം. ഞാനും നിങ്ങളും ഇന്നില്ലെങ്കിൽ നാളെ മരിച്ചുപോകും. ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതനിഷേധിക്കും ഒക്കെ ഉറപ്പുള്ള ഒരു കാര്യമാണ് മരിക്കുന്നുള്ളത്. മരണത്തിന് ശേഷമോ? നമുക്കൊക്കെ അഭിപ്രായ ഭിന്നതയുണ്ട്. വി ആർ കൃഷ്ണ അയ്യർ മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്ന പുസ്തകം എഴുതിയാണ്. അതുപോലെ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമ്മാനം എന്ന് വിളിച്ച ഇമ്മാനുവൽ കന്റ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആള്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ, വേദങ്ങൾ പറയുന്ന മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ, ആ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ആരവതരിപ്പിക്കണം? ദൈവം അവതരിപ്പിക്കണം. ആരാ ദൈവം? ആരാ ദൈവം? ഓച്ചിറയിലെ ദൈവമാണോ? ഗുരുവായൂരിലെ ദൈവമാണോ? ഉള്ളാലത്തെയും ഭീമാ പള്ളിയിലെയും അതുപോലെ ശബരിമലയിലെയും അങ്ങനെ പ്രാദേശിക തലത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളുടെ ദൈവമാണോ? അല്ല, ഞാൻ ആ ദൈവത്തെ പരിചയപ്പെടുത്തുന്നില്ല. സാക്ഷാൽ മനുഷ്യരുടെ ദൈവം, കൃമികീടങ്ങളുടെ ദൈവം, ലോകത്തിലെ സർവചരാചരങ്ങളെയും അടക്കി ഭരിക്കുന്ന അതീശാധികാരിയായ ഈ മഹാപ്രപഞ്ചത്തിന്റെ ശക്തിസിദ്ധി അതാരാ? നമ്മളെ ഒക്കെ സിദ്ധിച്ചവൻ, നമുക്കൊക്കെ വായുവും വെള്ളവും നൽകിയ ആ കരുണാമയനായ ജഗദീശ്വരൻ, അവന് അറബിയിൽ അള്ളാഹു എന്ന് പറയും. അള്ളാഹു എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല, അല്ല അല്ല. വിശുദ്ധ ഖുർആൻ നിങ്ങൾ പരിശോധിച്ചോളൂ, മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. വിശുദ്ധ ഖുർആനിന്റെ ഏത് വചനവും ആകാശത്തെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അതാണ് എന്നെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച അടിസ്ഥാനപരമായ ഘടകം. ആരെയും വേറിട്ട് കാണാൻ പഠിപ്പിച്ച ഒരു ദർശനത്തിന്റെ അടിയായി അല്ല ഞാൻ, മറിച്ച് എല്ലാവരെയും ഒന്നിച്ച് കാണാൻ നമുക്കിന്ന് സംഘടനമുണ്ട് നമ്മുടെ മനസ്സിൽ. ഇവിടെ വരുമ്പോൾ പോലും നമുക്ക് വേദനകളുണ്ട്. ജാതിയുടെ പേരിൽ നമ്മൾ ദുഃഖിച്ചിട്ടുണ്ട് അല്ലേ? ജാതിയുടെ പേരിൽ നമ്മൾ ഒരുപാട് കണ്ണുനീർ കുടിച്ചിട്ടുണ്ട് അല്ലേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ. കുമാരനാശാന് പറയേണ്ടി വന്നതാ അല്ലേ? എന്തിനു ഭാരതരെ കരയുന്നു, സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് തായേ എന്ന് പാടിയ കുമാരനാശാനോട്, സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങിയും അറിയലാം,
എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാതീയത നമുക്കൊരു പ്രശ്നമായി അല്ലെ? ചാതുർവർണ്ണ്യം മായാസിട്ടം ഗുണകർമ്മ വിഭാഗശേ. ശ്രീമദ് ഭഗവത്ഗീതയിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഒരു ശ്ലോകമാണത്. തദീഹ രമണീയാം ചരണേ ഹഭ്യാശേ ഹയദേ രമണീയാം യോനി അപദ്യോരൻ ബ്രാഹ്മണയോനി വസുകരയോനി ചണ്ഡാലയോനി എന്ന് ചന്ദോപനിഷത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പിൽക്കാലത്തുണ്ടായിട്ടുള്ള. അവിടെ നമ്മൾ എന്താണ്? നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ആരാണ്? നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ആരാണ്? നമ്മൾ മനുഷ്യരാണ്. ഈ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജൈനൻ ബൗദ്ധൻ സിഖ് പാഴ്സി എന്നൊക്കെ പറയുമ്പോഴും അടിസ്ഥാനപരമായി നമ്മൾ ആരാണ്? അടിസ്ഥാനപരമായി നമ്മളൊക്കെ ഭാരതീയരാണ്, ഇന്ത്യക്കാരാണ്. ഇന്ത്യയുടെ സവിശേഷത എന്താ? ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സിനിമ കാണില്ല, സംഗീതം ആസ്വദിക്കില്ല, വിജ്ഞാനം നുകരുകയാണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന അറിവ് വിളമ്പിത്തരുന്ന ഒരു ഒരു പാൽപായസം പോലെ നമ്മുടെ വായിൽ ഒഴിച്ചു തരുന്ന മഹാവിജ്ഞാനത്തിന്റെ ജ്യോതിസാണ് ഈ പറയുന്നത് കേട്ടോ. ആ വിജ്ഞാനമാണ് ഇവിടെ പകർന്നു തരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അതുകൊണ്ട് ശ്രദ്ധിക്കണം, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഞാനിവിടുന്ന് ഈ പ്രഭാഷണം കഴിഞ്ഞ് ദൈവാനുഗ്രഹത്താൽ ഇവിടുന്ന് പോ, പക്ഷേ നിങ്ങളെന്നെ കണ്ടുകൊള്ളണമെന്നില്ല, ഇനി ഞാൻ നിങ്ങളെയും കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷേ എന്റെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. നാം ആരാ? നാം ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൈനനോ ബൗദ്ധനോ മതമുള്ളവനോ ഇല്ലാത്തവനോ, നാം ആരാ? നാം അടിസ്ഥാനപരമായി ദൈവത്തിന്റെ അടിമകളാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സവിശേഷത എന്താ? എല്ലാ മതങ്ങളെയും സ്വീകരിക്കാനുള്ള വിശാലമായ ഒരു വീക്ഷണം ഇന്ത്യക്ക് ഉണ്ടായില്ലേ? ഉണ്ടായില്ലേ? ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത്, വത്തിക്കാൻ, സൗദി അറേബ്യ, ഇതൊക്കെ നിങ്ങൾ നോക്കൂ. ഓരോ രാജ്യം, ഓരോ അറബ് രാജ്യങ്ങൾ, ഓരോ ക്രൈസ്തവ രാജ്യങ്ങൾ, ഇന്ത്യയോ? ഇന്ത്യ ഈസ് എ സെക്യുലർ സ്റ്റേറ്റ്. ഇന്ത്യ കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയുടെ നാടാണ് ഇന്ത്യ അല്ലേ? ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇഷ്ടമുള്ള മതം എനിക്ക് സ്വീകരിക്കാൻ, എന്റെ ഭാസ്കരേട്ടന് എന്നോട് വിയോജിക്കാൻ, മുസ്ലിമായ എന്നോട് ഭാസ്കരേട്ടന് വിയോജിക്കാൻ, സ്വാതന്ത്ര്യമുള്ള നാട്, സ്നേഹം പങ്കുവെച്ച നാട്, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പാടിയ കുമാരനാശാന്റെ നാട് അല്ലേ? 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 അങ്ങനെയല്ലേ? ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താരൊരൊറ്റത്തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻ മുന്തിരി കൊത്ത മനുഷ്യവർഗം. കണ്ടോ, ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കൾ. ബാല, എടാ ബാല, സുരേന്ദ്ര, ദേവകി, കല്യാണിയല്ലേ? ഞാനും നീയും ജ്യേഷ്ഠാനുജന്മാരാണ്, സഹോദരങ്ങളാണ്, തമ്മ് തല്ലേണ്ടവരല്ല അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മകൻ കൊല്ലപ്പെടുമ്പോൾ വേദനിക്കുന്ന ഒരു അമ്മയുടെ ഹൃദയം ഓർത്തിട്ടുണ്ടോ? ഹിന്ദു കുടുംബത്തിലെ ഒരു അംഗം വെട്ടി നുറുക്കപ്പെടുമ്പോൾ, മുസ്ലിമിനാൽ കൊല്ലപ്പെടുമ്പോൾ, മുസ്ലിംകളിൽപ്പെട്ട ആയിരങ്ങളെ ഹിന്ദുക്കൾ കൊന്നെടുക്കുമ്പോൾ എന്താ അവിടെ തകരുന്നത്? ആരാ എന്താ നേടിയത്? ഇത്രയും കാലം കൊണ്ട് അമ്മയുടെ കണ്ണുനീരല്ലാതെ, വിധവകളുടെ ദീനരോദനങ്ങളല്ലാതെ, മക്കളുടെ കരച്ചിലുകളല്ലാതെ ഈ രാജ്യത്തിന്റെ ഗാത്രം എന്ത് കേട്ടു അല്ലേ? ഭാരതത്തിന്റെ കൂടെ തമസാനദിയുടെ തീരത്ത് വാൽമീകി ചെന്നപ്പോ ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ അമ്പെയ്ത് കൊല്ലാൻ ശ്രമിച്ച കാട്ടാളനോട് മാനിഷാദപ്രതിഷ്ഠാക്കൂ, അരുത് കാട്ടാള, അരുത് കാട്ടാള, ഒരു പക്ഷിയെ പോലും കൊല്ലരുത്, എങ്കിൽ മനുഷ്യനെ കൊല്ലാൻ പറ്റുമോ? മനുഷ്യൻ എന്ന ഉദാത്തമായ ജീവിയെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റില്ല. അരുത്, അരുത്, ഒരു പക്ഷിയുടെ രക്തം പോലും ഈ ഭൂമിയിൽ വീഴരുത്. ആയിരം ആയിരം മനുഷ്യരുടെ രക്തം വീണ് പാപമംഗിലമായ ഇന്ത്യയുടെ ഗാത്രത്തിൽ നിന്നുകൊണ്ടാണ് സവിശേഷമായി ഹൈന്ദവ സമൂഹം ആദരിക്കുന്ന ഒരു മഹാക്ഷേത്രാങ്കണത്തിലെ ഓഡിറ്റോറിയത്തിലെ ഭക്തജനങ്ങളുടെ മുമ്പിലാണ് ഈയുള്ളവൻ വചനാമൃതങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന കൃത്യമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, മുസ്ലിങ്ങളെ കൊന്നിട്ട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെ കൊന്നിട്ട്, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ രാജ്യങ്ങളെ, ക്രൈസ്തവരെ, ലോകരാജ്യങ്ങളിൽ ബോംബിട്ടിട്ട് നിങ്ങൾ എന്ത് നേടി? വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒന്ന്. പിന്നെയോ രണ്ടാമത്തേത്, നമ്മൾ ആരാ? നമ്മൾ ആരാ?